വിൽസൺ വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പോവാണ്. അതായത് നമ്മുടെ ഫാസിനോടെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. 66 കിലോമീറ്ററിന്റെ മുകളിലാണ് കേട്ടോ യമഹ നമ്മൾക്ക് ഫാസിനോടെ മൈലേജ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇന്നറിയാം നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി നമ്മൾ സാധാരണ വണ്ടി എടുത്തിട്ട് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഒരുപാട് ഫാസിനോ നമ്മുടെ പുറയിൽ കാണാനായിട്ട് സാധിക്കും. വേറെ ഒന്നല്ല, നമ്മുടെ യമഹനെ നേരിട്ട് നടന്ന ഒരു ഇവൻ്റ് ആണ്. സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം മൈലേജ് അവകാശപ്പെടുന്ന ഫാസിനോ ശരിക്കും കസ്റ്റമേഴ്സിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ യമഹനെ ഒരു ഇവൻ്റ് ആയിട്ട് നടന്നതാണ്. നമ്മൾ തൃശ്ശൂരുള്ള ചീരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീലർഷിപ്പിലാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത് കേട്ടോ. ഏകദേശം 20 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ദേ ആർ റെഡ് വണ്ടി നമ്മുടെയാണ്. അത് നമ്മൾ അതിന് എണ്ണടിച്ച് നമ്മൾ പേഴ്സണലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രൈസ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണല്ലോ, ഒക്കെ അവരുടെ വണ്ടിയല്ല. അപ്പോൾ ഓരോരുത്തരെ റൈഡ് സ്റ്റൈൽ അവർ മെയിൻറ്റെയിൻ ചെയ്തതനുസരിച്ച് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മൈലേജ് കിട്ടുന്ന ആളുകൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെയുള്ള പ്രൈസും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ പ്രൈസൊക്കെ അടിക്കട്ടെ. നമുക്ക് എന്തായാലും ശരിക്കും ഫാസിനോ ഹൈബ്രിഡാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിൽ ടെക്നോളജി എന്താണ്, ഓൺറോഡ് പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലേജ് മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ നേരെ സ്കിപ്പ് അടിച്ച് ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജിൻ്റെ ഫിഗർ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫ്യുവൽ ഫീൽ ചെയ്യാൻ പോവാം. നമ്മുടെ വണ്ടി പറഞ്ഞു സാറിന്. ഷെഫിക്ക് ആയാലും അല്ലേ സാറിന് വണ്ടി? വണ്ടി നമ്പർ 13 ഉണ്ടത്തേക്ക്. ഓക്കെ സാർ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഫ്യൂവല് ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ നെക്ക് വരെ നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്യും ഫ്യൂവല്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 30 കിലോമീറ്റർ നമ്മൾ ടെസ്റ്റ് റൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 30 കിലോമീറ്റർ ഓടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും നമ്മൾ ഫ്യൂവല് മെഷർ ചെയ്തിട്ടാണ് ഒഴിക്കുക. 100 ml 100 ml എന്ന് വെച്ചിട്ട് ഒഴിക്കുക. തിരിച്ച് ആ നെക്ക് വരെ നമ്മൾ ഫ്യൂവൽ ഒഴിക്കും സാറിന് മുന്നിൽ വെച്ചിട്ട് തന്നെ. ഓക്കെ, ആ നെക്ക് വരെ ഒഴിക്കാനെടുത്ത് എത്ര ഫ്യൂവലാണ്, അതാണ് നമ്മൾ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ. സാർ അപ്പോൾ ചെക്ക് കണ്ടോളൂ ഒന്ന്, എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതും ആ നെക്ക് വരെ ആയിട്ടുണ്ടെന്നുള്ളതും കണ്ടതേ. അതെ, നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ഒഴിക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെയാണ് കേട്ടോ. അതായത് ആദ്യം ഫുള്ളാക്കുന്നു, ഓടിക്കുന്നു, അതിന് ശേഷം വീണ്ടും റീഫില്ല് ചെയ്യുന്നു. എത്ര അളവ് അത്ര കിലോമീറ്റർ ഓടാനെടുത്തു എന്ന് നോക്കുന്നു, മൈലേജ് കണ്ടുപിടിക്കുക തന്നെയാണ് സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ പമ്പിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ അളന്നിട്ട് പരിപാടി സെറ്റാക്കുന്നുണ്ട്. വെൽ ഓർഗനൈസ്ഡ് ആണ് എല്ലാം, നല്ല വൃത്തിയായിട്ട്. വണ്ടി കസ്റ്റമർ ആദ്യം വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ വന്ന് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് പിന്നെ ഫ്യൂവൽ ഒഴിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികളാണ്. ഓക്കെ, ശരി ശരി. എന്നാലും ഫ്യൂൽ ഫില്ലിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ബാക്കിയുള്ള വണ്ടികളൊക്കെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 എന്ന് പറഞ്ഞാൽ ഏകദേശം 17 വണ്ടികളായിട്ടുണ്ട്. ഇനി പോകുന്ന സമയത്ത് അറിയാം എത്ര എണ്ണം ബാക്കി വരാനുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും ഒരു 5 മിനിറ്റിനകം പുറപ്പെടും ലാസ്റ്റ്, ഏകദേശം ലാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 66 കിലോമീറ്റർ മൈലേജ് പറയുന്ന ഫാസിനോക്ക് ശരിക്കും എത്ര കിട്ടുന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ വണ്ടികളൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാ റൈഡേഴ്സും കയറി വരുന്നുണ്ട്. നമ്മുടെ 13 നമ്പറാണ്, റെഡ് വണ്ടിയാണ്. അതിനു മുമ്പ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ചോദിച്ചാലോ, എത്ര മൈലേജ് കിട്ടും എന്നുള്ളത്. സാർ ഒരു കാര്യം, എത്ര എക്സ്പെക്ട് ചെയ്യുന്നത് സാറിൻ്റെ ഒരു കണക്കൂട്ടൽ, എത്ര മൈലേജ് കിട്ടും? എബോവ് 100ഓ? അല്ല, ഇത് ഒരു കിലോ 1 ലിറ്ററിലേ കഴിക്കുന്നേ. സാറിന്റെ സെയിം ആണോ? 100ഓ? അപ്പൊ മറ്റേ കമ്പനി പറയുന്ന മൈലേജോ? നമ്മള് പറയുന്ന ഒരു നോർമൽ മോർണിംഗ് ട്രാഫിക്കില് മോർണിംഗ് ഇതിലാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഓക്കെ, മൈലേജുകൾ എങ്ങനെയാണ്, ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വിന്നർ ഓരോന്നിലും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞെട്ടം തയ്യാറായി. 20 എത്ര വണ്ടിയായി നമ്മള്?
എത്ര വണ്ടിയുണ്ട് ടോട്ടല്? 20 വണ്ടിയായോ? ഇല്ല, 20 വണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 13 ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് നമുക്ക് പോകാം. ഞാൻ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണ്, എൻ്റെ വീട്ടിൽ പോകുന്ന റൂട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ മീറ്ററിൻ്റെ ഓടമെന്ന് പറഞ്ഞാൽ 3602 ഫ്യൂല് ഫുള്ളായിട്ടുണ്ട്. ട്രിപ്പ് ഞാൻ 0 ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്, അധികം ഓടാത്ത വണ്ടിയൊക്കെ ഷോറൂമിൽ സെറ്റ് ആക്കി തന്നെ കേട്ടോ. ഐഡിയൽ സ്റ്റാർ സ്റ്റോപ്പ് ഉണ്ട്, ഹൈബ്രിഡ് വരുന്ന മോഡൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, 100 കിലോമീറ്റർ ആണ് എക്സ്പെക്റ്റഡ് എന്നാണ് പറയുന്നത്. നോക്കാം ഞെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ദാ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ റൂട്ട് വരക്ക് പ്രത്യേകിച്ച് അതായത് റൂട്ട് ഫിക്സഡ് ആണെന്നുള്ളത് പറഞ്ഞ പോലെ ഒരു 15 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ ആണ് അവർ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ന റൂട്ട് പോയി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകണം, ഒരു റാലി ആയിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഒരു ഡെയിലി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് കാര്യങ്ങൾ അവർക്ക് ഓടിച്ച് ശീലിച്ച രീതിയിൽ ഓടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരു പിന്നെ ഇതൊരു മത്സരം കൂടിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് പതുക്കെ പോകാനൊക്കെ മതി പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നോക്കാം, നമുക്ക് എന്തായാലും നോർമലി നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂർ ടൗണാണ് കേട്ടോ, MG റോഡ് ഇവിടെ വന്ന് എൻഡ് ചെയ്ത് നമ്മൾ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലാണുള്ളത്. ഞായറാഴ്ചയാണ്, അതുപോലെ തന്നെ രാവിലെയാണ്, നല്ല ട്രാഫിക് കുറവാണ്. 100 കിലോമീറ്റർ എന്നാലും ഒരു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. 100 കിലോമീറ്റർ പോസിബിൾ ആണോ? ഏ എന്നും ഞെട്ടിക്കും, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഫാസിനോടെ ഒരു കംപ്ലീറ്റ് റൈഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഹൈ ബട്ടണിൽ കൊടുക്കാം. വണ്ടി ഹൈബ്രിഡ് ആയിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷമായി ഹൈബ്രിഡായിട്ട് വാഹനം ഇറങ്ങി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇനീഷ്യൽ ഒരു പഞ്ച് കിട്ടും എന്നുള്ളത് തന്നെ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു ഇനീഷ്യൽ പഞ്ച് നമുക്ക് തുടക്കത്തിലുള്ള ഒരു ടോർക്ക് മോട്ടറിൻ്റെ ഭാഗത്തു നിന്ന് കൂടി കിട്ടും, അതിനാണ് ഒരു എക്സ്ട്രാ ബാറ്ററി മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും 100 മൈലേജ്, എന്നാലൊരു ഒരു മണിക്കൂറിന് ശേഷം അറിയാം നമുക്ക് മൈലേജ് കിട്ടും എന്നുള്ളത്. അല്ല, കമ്പനി 66 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് 55 കേട്ടോ. അപ്പോൾ ഇവർ അതിൻ്റെ ഇരട്ടി പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്തായാലും അതൊരു ഭീകരമായ തള്ളായിരുന്നു അല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു ടെൻഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചോദിക്കണ്ടായിരുന്നു, എൻ്റെ മൈൻഡ് മൊത്തം അതിലേക്കായി. അപ്പോൾ എന്തായാലും വണ്ടി ഫാസിനോ അതുപോലെ തന്നെ യമഹയുടെ വണ്ടികൾക്കൊക്കെ ഓണം ഓഫറുണ്ട് ചീരൻസിൽ വന്നു കഴിഞ്ഞാൽ. എന്തായാലും സ്വാഭാവികമായിട്ടും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഓണം ഓഫർ എന്താ. ഓണം ഓഫർ എന്ന് പറഞ്ഞാൽ ഫാസിനോ എടുക്കുന്നവർക്ക് 1500 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അത് റേസെറ്റ് എടുത്താലും 1500 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ വലിയ വണ്ടികളാണെങ്കിൽ FC ഐറ്റംസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപ വരെ ക്യാഷ് ബാക്ക് ഉണ്ട്. 3000 രൂപ വരെ അല്ല 3000, അതിൽ അറ്റക്കുറച്ചിലൊന്നുമില്ല. പിന്നെ MT അതുപോലെ R15 ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യമഹയുടെ ഒറിജിനൽ ജാക്കറ്റാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഫാസിനോ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 99,700 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതായത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത നോർമൽ മോഡലൊക്കെ വരുന്നത്. പിന്നെ അത് പല കാറ്റഗറി കളറിനനുസരിച്ചും ഡിസ്ക് ബ്രേക്ക് ഉള്ളത് ഇല്ലാത്ത അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, പിന്നെ മീറ്ററിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ കൂടിയിട്ട് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് 1,07,000 രൂപയാണ്. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഏകദേശം 3,999, ഒരു 4,000 രൂപയുടെ ഉള്ളിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ടും സാധിക്കും. പ്ലസ് 1500 ക്യാഷ് ബാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫൈനാൻസ് ഇട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1500 രൂപ കയ്യിലുണ്ടായാലും ക്യാഷ് ബാക്ക് അടക്കം നമുക്ക് കിട്ടുന്നല്ലോ. അപ്പോൾ വണ്ടി ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓണത്തിനൊരു വണ്ടി വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലായിടത്തും ഓഫറുകളുണ്ട്, ഫൈനാൻസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ടൈമാണെന്ന് പറയാം. പക്ഷേ ഫൈനാൻസൊക്കെ എല്ലാവരും നോക്കിയും കണ്ടും എടുക്കുക, കണക്ക് കൂട്ടിയിട്ടൊക്കെ എടുക്കുക. എല്ലാവരും പല ഇൻട്രസ്റ്റ് റേറ്റൊക്കെയാണ് പറയുക. അപ്പോൾ അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കുക. ചതിയിൽ പെടാതിരിക്കുക കേട്ടോ.
കാരണം ഓഫർ എന്ന് പറയുമ്പോൾ അതിൽ ചതിക്കുഴികൾ ഉണ്ടാവും. നമുക്ക് ഇതുപോലെ യമഹ പോലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകളൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യില്ല. നമ്മൾ പറയുക പൊതുവെ ഏത് രീതിയിലെ വരാ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഫാസിനോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അത് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വളരെ റിഫൈൻഡാണ്, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഫാസിനോ ഒരുപാട് ലേഡീസ് യൂസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വേറൊന്നുമല്ല, നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റാണ് ഈ വാഹനം വരുന്നത്. അതായത് 100 കിലോഗ്രാമിൽ താഴെ വരുന്നുള്ളൂ, 99 ഒക്കെയാണ് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു കൊണ്ടുപോകും. നമ്മളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്, എല്ലാവരെയൊക്കെ ഫ്രണ്ടിൽ എല്ലാവരും മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ പതുക്കെ പോകണമെന്നുണ്ട് കേട്ടോ, മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് ഇതിൽ തന്നെ കാണിക്കുന്നത് നമുക്ക് എക്കോ അതുപോലെ പവർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡുകൾ വരും. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ എക്കോ മോഡലാണ്, അതിൻ്റെ ഒരു എക്കോ എന്ന് പറഞ്ഞ് ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു നമ്മുടെ സ്പീഡ് ആർ പി എം റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാനുള്ളൊരു സ്പീഡിലാണ് നമ്മൾ പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അത് റെഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ എണ്ണ വണ്ടി വലിക്കും എന്നുള്ളൊരു സംശയം വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ പൊളിച്ചടിച്ച് ഓടിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ അങ്ങനെ ഓടിച്ചിട്ട് മൈലേജ് ഇല്ല എന്ന് കാണിച്ചിട്ടും കാര്യമല്ലോ. സാധാരണ ഒരു സ്കൂട്ടിയുടെ ഒരു കസ്റ്റമർ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ സാധ്യത എന്നുള്ളത് അനുസരിച്ച് നമ്മൾ സാധാരണ ഡ്രൈവിങ് ആ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ നമ്മൾ റിയൽ മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കണമല്ലോ. അല്ലാതെ അതൊക്കെ വളരെ സ്ലോവിൽ ഓടിച്ചിട്ടും അല്ല മൈലേജ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ ഇനി മനഃപൂർവ്വം ഏറ്റവും കുറഞ്ഞ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് പൊളിച്ചടിക്കും സ്പീഡിൽ പോയിട്ടും കാര്യമില്ലല്ലോ. സാധാരണ ആളുകൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു സ്പീഡിൽ ഒരു രീതിയിൽ നമുക്ക് ഓടിച്ചിട്ടുള്ള ഒരു മൈലേജ് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ വിയ്യൂർ എത്തിയിട്ടുണ്ട്. വിയ്യൂര് ജയിൽ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിയ്യൂര് ജയിൽ കാണാത്തവർക്ക് ഞാൻ ജയിലിൻ്റെ മതിൽ കാണിച്ചുതരാം. ഈ ഭാഗത്താണ് വരുന്നത്. അതിന് പുറത്ത് നമ്മുടെ ജയിൽ ക്യാൻറ്റീൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ ബോർഡ് കാണുന്നതാണ് ജയിൽ വരുന്നത്. അതിന് തൊട്ട് കണ്ടോ ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനല്ല, അവർ സെയിൽ ചെയ്യുന്ന ഫുഡ് നമ്മുടെ ജയിലിൽ ഉണ്ടാക്കുന്ന ഫുഡ് സെയിൽ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളൂടി ഇവിടെ ക്യൂട്ട് ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ജയിൽ പുള്ളികളിനെ വെച്ചിട്ട് നടത്തുന്നൊരു സെലൂണാണത്. അതൊക്കെ കിടലുണ്ട്. ഈ പമ്പും ജയിലിൻ്റെ ആണ് കേട്ടോ. അതായത് അവിടുത്തെ നമ്മുടെ ജോലിക്കാരൊക്കെ ജയിൽ പുള്ളികളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സംരംഭം നമ്മുടെ വിയ്യൂര് ജയിലിന് അവകാശപ്പെടാനുണ്ട്. വേറെ എവിടെയും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാം. വേറെ ഉണ്ടായിരുന്നു പമ്പുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ സെലൂണും ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക എവിടേക്കാണുള്ളതെന്ന്. എന്നാലും ഞാൻ കത്തിവെച്ച് കൂടുതൽ കാര്യങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഏകദേശം തിരിച്ചെത്താനാവുമ്പോൾ നമുക്ക് വീണ്ടും കഥകൾ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. 28 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ടോ. അപ്പോൾ ഷോറൂം എത്തുമ്പോഴേക്കത് 30 കിലോമീറ്റർ ആവും. അടിപൊളി റൈഡായിരുന്നു. ഞായറാഴ്ചയാണ്, തിരക്കും ഇല്ലാതുകൊണ്ട് ബ്ലോക്കിലോ കാര്യങ്ങളിലൊന്നും പെട്ടില്ല. നമ്മളിങ്ങനെ അടിപൊളിയായ ഒരു 60 മേലേക്കും പോയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു ഇതേപോലെ ഒരു 45-60 ഇടയിൽ ഇങ്ങനെ പോകുമായിരുന്നു. നല്ല റോഡ് കിട്ടുമ്പോൾ 60 പോകും, അല്ലെങ്കിൽ ഒരു നമ്മൾ സ്ലോ ആക്കുകയാണെങ്കിൽ പിന്നെ താഴേക്ക് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ ബ്ലോക്കും ഒക്കെ ആകുമ്പോൾ. അപ്പം അങ്ങനെയുള്ളൊരു റൈഡാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാലും ഇനി അവിടെ എത്തിയിട്ട് നോക്കി നോക്കാം നമുക്ക് മൈലേജും കാര്യങ്ങളും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. ആരാണ് ഫസ്റ്റ് അടിക്കുന്നത്, ഇവർ പറയുന്ന പോലെ 100 ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും അറിയാം. ഏ ഫ്രണ്ടിൽ ഒരാൾ പോകുന്നിട്ടോ, ആള് ഫിനിഷിംഗ് പോയിന്റിൽ വന്നിട്ടില്ല തോന്നുന്നു. കാരണം ഞാനാണ് ലീഡ് ചെയ്തിരുന്നത്, ഏറ്റവും ഫ്രണ്ടിൽ ഞാനുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ റിട്ടേൺ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ, നമ്മളിപ്പോൾ ആൾ മുന്നേ കയറിയിട്ടെങ്കിലും യൂട്ടൺ അടിച്ച് നമ്മൾ ക്രോസ് ചെയ്യുന്നത് നമ്മൾ കാണണ്ടേ, ക്രോസ് ചെയ്യുന്ന ഒരാൾക്കിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുറച്ച് ദൂരം വന്നപ്പോൾ ഉണ്ട് ഇത് ഇവിടെ തന്നെ ഇപ്പോൾ പുള്ളിക്കാരനെ കാണുന്നു. അത് വഴിയറിയാതെ എന്തെങ്കിലും തിരിച്ചു പോകുന്നതായിരിക്കും പേടിച്ച്. ഇതിപ്പോൾ എനിക്കറിയുന്ന റൂട്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് അവിടെ പോയതും ഓടിച്ചു വന്നതൊക്കെ. അപ്പോൾ അറിയാത്ത റൂട്ടാകുമ്പോൾ നമ്മൾ എത്തി അവിടെ ഫിനിഷിംഗ് ലൈനിൽ അങ്ങനെ വലിയ സെറ്റപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആരെങ്കിലും സംഭവത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്കങ്ങനെ വേറെ അറിയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഷോറൂം എത്തി, നമ്മൾ 29 നമുക്കൊന്ന് 30 ഏത് ചീരൻസിന്റെ സർവീസ് സെന്റർ ആണ് കേട്ടോ. നമുക്ക് ശരിക്ക് സർവീസ് സെന്റർ ആണ്, ഇതല്ല, ഇതെന്തോ ഒരു യൂസർ ഷോപ്പാണ്.
നമ്മുടെ ഹണ്ടർ ഞാനതാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് മൈലേജ് ജസ്റ്റ് നമ്മുടെ അതിൻ്റെ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ആദ്യം കാണാൻ അറിയില്ല ഏതാണ് കഴിയാന്ന് എഡിറ്റിങ് തീരുന്നതനുസരിച്ച് ഇടും. അപ്പോൾ ഇത് ചീരൻസിൻ്റെ സർവീസ് സെൻ്ററാണ്, ശരിക്കും ഷോറൂം തൊട്ട് അപ്പുറത്താണ്. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എഫ് സി ഇറങ്ങിയ സമയത്ത് എഫ് സി എടുക്കുന്നതൊക്കെ ചീരൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോറൂം അവിടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുക, അത് വണ്ടികൾ വന്നിട്ടാ വണ്ടികൾ വന്നിട്ടാ അത് ഇപ്പോൾ നോക്കും. ഇപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഹെൽമെറ്റ് സെറ്റ് ഇതൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 3631 ഓഡോമീറ്റർ വന്നിട്ടുള്ളത്, 29 കിലോമീറ്റർ കേട്ടോ, 30 ആയില്ല. അപ്പോൾ അതാണുള്ളത്. പിന്നെ അതേ ഓരോ വണ്ടികളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒരു കാണാം എത്ര കുറഞ്ഞിട്ടുണ്ട് എന്ന്. ടോർച്ചുണ്ടോ? കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അത് ആ ഒഴിച്ചു ഒഴിച്ചു ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ വണ്ടി ഓടി വന്നു, ഓടി വന്നിട്ട് ഫസ്റ്റ് നമ്മൾ 500 ml ആണ് എടുക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് 500 ml എടുത്തിട്ട് 500 ml ആണ് ഫസ്റ്റ് ഒഴിക്കുന്നത്. ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് അത് ആ രാവിലെ ഇനീഷ്യൽ പോയിന്റിൽ നമ്മൾ ഫില്ല് ചെയ്ത ഫ്യൂവൽ അത്ര തന്നെ വീണ്ടും ഫില്ല് ചെയ്യാണ്. അതിന് എത്ര ഫ്യൂവൽ എടുത്തെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്ഥലം നോക്കിക്കോളൂ കേട്ടോ, ടച്ച് ചെയ്യുന്ന തട്ടിച്ച് തട്ടി തട്ടി നോക്ക്, ആ ഇനീഷ്യൽ പ്രോസസ് തട്ടി നോക്ക്. വേറെ വണ്ടി വേറെ വണ്ടി വരാനുണ്ടോ നോക്കൂ. ലോകേഷൻ വേറെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പറയാം, ഇനി വരാണ്ട് വണ്ടികള് ഇന്ന് കുറെ വണ്ടികൾ വരാണ്ട്. അപ്പൊ എത്ര ബാക്കി ഉണ്ടായില്ല? ജസ്റ്റ് കാണിക്കാം. ബാക്കിയുള്ള വണ്ടികളോ 9 വണ്ടി 9 ചെയ്യാനുള്ള330 ml കൺസ്യൂമർ അതിന്റെ കേട്ടാ. സാർ അവിടെ സൈൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഓരോ വണ്ടികളായി നോക്കണ്ട. അപ്പോൾ നമ്മുടെ മൈലേജ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ വെയിൽ കാരണം കാണാമല്ല, 29 കിലോമീറ്റർ ആണ് നമ്മൾ കൃത്യം ഓടിയത്. അതേ ഹരിക്കണം നമ്മൾ 170 ബാലൻസ് വന്നപ്പോൾ 330 ml ആണ് കൺസ്യൂം ചെയ്ത്. 330 87 കിലോമീറ്റർ യാ മോനെ. അപ്പോൾ ഇവർ പറഞ്ഞ് തള്ളല്ല കേട്ടോ, ഏകദേശം അപ്പോൾ 100 കിട്ടും. ഞാനൊരു നോർമൽ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ 100 അടിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. മൈലേജ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി പതുക്കെ ഓടിച്ചവരിൽ ആർക്കെങ്കിലും ഒക്കെ 100 കിട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ്. നമ്മൾ അത്രയും ഒരു എന്താ പറയുക, അങ്ങനെ മൈലേജ് പോകാൻ ഒരു നോർമൽ റൈഡ് എന്നുള്ള രീതിയിൽ ഓടിച്ചിട്ടാണ് നമുക്ക് 87.87. പൊള്ളാലോ ഫാസിനോ, അറിഞ്ഞില്ല ഉണ്ണി നിന്നെ കുറിച്ച് അറിയാൻ വൈകിപ്പോയി. കമ്പനി പറയുന്നതിനായി മൈലേജ് ചെയ്യുന്നൊരു സ്കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളവരുടെയും എങ്ങനെയാണ് വരുന്നത്, ആരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതൊക്കെ അറിയാം. എനിക്കിപ്പോൾ അത് കേട്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട്, കാരണം ഓൾറെഡി 100 കിട്ടുന്നവർ പറഞ്ഞു നമുക്കിനെ 87 കിട്ടിയ സ്ഥിതിക്ക് ചിലപ്പോൾ പതുക്കെ ഓടിച്ചവർക്ക് 100 കിട്ടാനുള്ള സാധ്യത ഏതോ ഒരു വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടി നോക്കാം. മിഥുൻ 100 എവിടെ നമ്മളെ സാറ് പറഞ്ഞ മൈലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. 102 കിലോമീറ്റർ മൈലേജ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര മൈലേജ് കിട്ടും എന്ന് തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പിന്നെ മൈലേജ് ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ വെറുതെ റഫ്യൂസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റ് ചെയ്ത് വേണം ഇത്ര കിട്ടുന്ന മനസ്സിലായി. എത്ര ആളെ വണ്ടി എടുത്തിട്ട് ഒരു എത്ര കിലോമീറ്റർ ആയി? 2200. അപ്പോൾ രണ്ട് സർവീസ് കഴിഞ്ഞു? ഒന്നോ? ഒരെണ്ണം കഴിഞ്ഞു. നോർമലി എത്ര കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഏകദേശം 50 മുകളിലുണ്ടെന്ന് അറിയാമല്ലോ. എത്ര? പിന്നെ ഒരു 80 പ്ലസ് ചിന്തിച്ചിട്ടില്ല? ഇല്ല. അപ്പോൾ നോർമൽ റേഡിയോ സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നു?
മൈലേജ് ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ എടുത്തു അല്ലേ. ആ ഓക്കെ, എന്തായാലും നോർമൽ റേറ്റിൽ ഒരു 60 ഒക്കെ കിട്ടുന്നുണ്ടാവില്ലേ, 50 മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഫാസിനോ സെലക്ട് ചെയ്ത്? മൈലേജ് അറിഞ്ഞിട്ട് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ ഓക്കെ, ശരി ശരി. പെങ്ങളോടിയ വണ്ടിയാണ്. ഞാനിത് പാതിട്ട് രണ്ട് ഫാസിനോ എന്റെ ഇതിന്റെ മുന്നത്തെ ജനറേഷൻ വണ്ടി ആയിരുന്നു. അപ്പൊ അങ്ങനെ കണക്കുണ്ട് വണ്ടി കൊണ്ട് വന്നാണ് ഒരു 50-55 അതിൽ മാത്രമേ വണ്ടി പോയുള്ളൂ. എക്കോണമി പിന്നെ ഓൾറെഡി ഞാൻ സ്പീഡിൽ പോകുന്ന ഒരാളല്ല, അത് എണ്ണിക്ക് വലിയ ലേഖൊന്നും അടിച്ചില്ല. 50-55 അങ്ങനെ പിടിച്ചു പോകുമ്പോൾ കറക്റ്റ് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുവരെ മൈലേജ് നോക്കിയില്ല എന്ന് പറഞ്ഞു നമ്മള്. കിലോമീറ്റർ 44 ഞാനിപ്പോ ഇങ്ങനെ ഗിയർലെസ് വണ്ടി യമഹ മാത്രം ഓടിച്ചിട്ടുള്ളൂ. 50-55-60 ഒക്കെ ഞാനും ഞെട്ടി. അപ്പൊ സാറ് റൈഡ് പോകുന്നതിന് മുമ്പേ ഞാൻ അവരോട് വെച്ച് ഇവര് പറഞ്ഞാണ് 100 മൈലേജ് കിട്ടും എന്നുള്ളത്. ഞാനും ഞെട്ടിയിരിക്കയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 104 മൈലേജ് ഞങ്ങൾ കണ്ടല്ലോ. അത് ആളിങ്ങനെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലൊക്കെ അത്രയും സെറ്റപ്പായി എടുത്താണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വണ്ടിയുടെ ഒരു കണ്ടീഷൻ, അതായത് മെയിൻ്റനൻസ്, അതുപോലെ ഓടിക്കുന്ന ആളുടെ ഒരു വെയിറ്റ്, അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിക്കും. എന്നാലും നിരാശപ്പെടുത്തില്ല, മൈലേജിൻ്റെ കാര്യത്തിന് 100% ഉറപ്പാണ്. ഇവിടെപ്പോൾ കിട്ടിയത് ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ 70 ആണ്. 70-ന് മുകളിലേക്ക് അങ്ങോട്ടാണ് മൈലേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ആവറേജ് ഇന്നത്തെ ഈ ഒരു 20 പേരുടെ നോക്കി കഴിഞ്ഞാൽ തന്നെ ആവറേജ് മൈലേജ് 80 മുകളിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മളൊരു ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഞാൻ ഓടിച്ച് ഞാൻ പറഞ്ഞു ഒരു നോർമലി നമ്മൾ ഓടിക്കുന്ന രീതി തന്നെ. എന്നാൽ പോലും 60 മുകളിലേക്ക് പോയില്ല. പിന്നെ 60 മുകളിലേക്ക് ഇടയ്ക്ക് കയറ്റേണ്ട സിറ്റുവേഷൻ വന്നാൽ അങ്ങനെ കൂടി ഓടിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു 70 മുകളിലെ മൈലേജ് തീർച്ചയായിട്ടും ഫാസിനോന്ന് ഉണ്ട്. ഇതെന്തായാലും ഫാസിനോയുടെ കാര്യത്തിൽ നമ്മുടെ ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് വരെ, അതായത് ഇതിൻ്റെ റൈവൽസ് വരെ സമ്മതിക്കുന്ന കാര്യമാണ് മൈലേജ് ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ വേറെ ഏത് ഷോറൂമിൽ അല്ലെങ്കിൽ എവിടെ പോയി ചോദിച്ചാലും ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ആ ഷോറൂമിൽ ഫാസിനോ എങ്ങനെയാണ്, ഫാസിനോ ഞങ്ങൾ നോക്കുന്നുണ്ട്, അതിൻ്റെ മൈലേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പോലും അത് നിഷേധിക്കില്ല. അത്രയും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് കമ്പനി ഇത്രയും ധൈര്യത്തിലെ ഒരു ഇവൻ്റ് നടത്താനുള്ള കാരണം അത് തന്നെയാണ്. വണ്ടിക്ക് മൈലേജ് ഉണ്ട് എന്നുള്ളത് അവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്നാലും ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിനെ കുറിച്ചോ ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ചീരൻസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, അവർ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അത്ര സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന വേറെ വണ്ടി ഉണ്ടോ, നിങ്ങളുടെ ഫാസിന് ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന മൈലേജും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒരുപാട് നേരത്തെ കാണാം.